സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം നമ്മുടെ ജ്ഞാനസ്നാനത്തെ ധ്യാനിച്ചെങ്കിൽ ഇന്ന് നാഥൻ പറയുകയാണ്, എനിക്ക് ഒരു മാമോദീസ മുങ്ങുവാനുണ്ട്, അത് കഴിയുവോളം ഞാൻ ഞെരുക്കപ്പെടുന്നുവെന്ന്. ലൂക്കാ 12:49 മുതൽ 53 വരെ. തൻ്റെ മരണത്തെ മാമോദീസയായിട്ടാണ് നാഥൻ വിവരിക്കുന്നത്. ഇന്നലെ റോമർ 6 ധ്യാനിക്കവേ നാം നമ്മുടെ മാമോദീസ അവൻ്റെ മരണത്തിലും ഉദ്ധാനത്തിലുമുള്ള പങ്കുചേരലാണെന്ന് കണ്ടിരുന്നു. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്, നാഥൻ പറയുകയാണ്. ഏലിയായുടെ ഉജ്ജ്വലമായ ഓർമ്മകൾ ഉണർത്തുന്നുണ്ട് അത്. 1 രാജാക്കന്മാർ 18:36 മുതൽ 2 രാജാക്കന്മാർ 1:10 മുതൽ. ഭൂമിയിലേക്ക് തീ ഇറക്കട്ടെ എന്ന് ചോദിച്ച സബദീപുത്രന്മാരുടെ ഓർമ്മയുമുണ്ട് അതിന്. ലൂക്ക 9:54. അന്ന് അവരെ തടുത്തവൻ തന്നെ ഇന്നിതാ പറയുകയാണ് താൻ ഭൂമിയിൽ തീയിടാനാണ് വന്നതെന്ന്. വിരോധാഭാസങ്ങളുടെ ഒരു ഘോഷയാത്ര പോലെ പ്രത്യക്ഷത്തിൽ തോന്നും ഇന്നത്തെ സുവിശേഷം. ഫലം തരാത്ത വൃക്ഷങ്ങൾ വെട്ടി തീയിലെറിയപ്പെടും എന്ന് സ്നാപകൻ വഴി നാഥൻ താക്കീത് തന്നിരുന്നു. ലൂക്ക 3:9-16. തീ ദൈവിക വിധിയുടെ ഒരു അടയാളം പോലെ കുറിക്കപ്പെടുകയാണ് ലൂക്ക 17:29. എന്നാൽ അതേസമയം ലൂക്ക തന്നെ അതിനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായി കുറിക്കുന്നുമുണ്ട്. ലൂക്ക 3:16, അപോസ്തലപ്രവർത്തനം 2:3. പ്രത്യക്ഷത്തിൽ വിരുദ്ധങ്ങളെന്നും തോന്നുന്ന ഈ ആശയങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ നീതിയുടെയും കരുണയുടെയും സമന്വയത്തെ വിവരിക്കുന്ന ഒന്നായി തിരിച്ചറിഞ്ഞാൽ നമുക്ക് അത് വിരോധാഭാസമായി അനുഭവപ്പെടില്ല. സമാധാനമല്ല, വിഭജനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. മത്തായി ഇത് പറയുമ്പോൾ അത് വാൾ എന്നൊരു വാക്കുകൊണ്ടാണ് കുറിക്കുന്നത്. മത്തായി 10:34. നാഥൻ്റെ പിറവിക്കാലത്ത് അവനെക്കുറിച്ച് പറയപ്പെട്ടതിന് വിരുദ്ധമായി തോന്നാം ഇത് കേൾക്കുമ്പോൾ. സമാധാനവുമായിട്ടാണ് അവൻ വന്നത്. ലൂക്ക 1:79-2:14-29. നാഥൻ വാഗ്ദാനങ്ങളെ തകിടം മറിക്കുകയാണോ? അല്ലേയല്ല. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് മാതാവിനോട് പറയപ്പെട്ടതും അവൻ മൂലം പലർക്കും ഇടർച്ചയ്ക്ക് കാരണമാകും എന്ന് പ്രവചിക്കപ്പെട്ടതും ഇന്ന് സുവിശേഷത്തിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. ലൂക്ക 2:35 മുതൽ. തന്നെയും സഹോദരരെയും മാനിക്കാത്തവനെ നാഥൻ പകുത്തിടും, മെറോസ് എന്ന് ഇന്നലെ സൂചിപ്പിച്ചിരുന്നല്ലോ. താൻ വിഭജനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ അർത്ഥം വീണ്ടും വിടരുകയാണ്. വിഭജനം, പകുത്തുവിടൽ, ഡയാമെറിസ്മോസ്. കാരണം ക്രിസ്തുവിൻ്റെ സമാധാനം അത് പുൽകുന്നവർക്ക് മാത്രമാണ് നേടാനാകുക. ലൂക്ക 7:50-8:18-10:5-6 വരെ. ഭവനം ഭവനത്തിനെതിരായി പിളരും അല്ലാത്ത പക്ഷം തിന്മയുടെ ആവാസ വ്യവസ്ഥയുടെ സൂചന തന്നെയാണത്. ലൂക്ക 11:17-18 വരെ. പുത്രൻ്റെ ഹൃദയം പിതാവിനോട് ഇടറും. അവിടെയും ഒരു തകിടം മറിച്ചിൽ നാം കാണുന്നുണ്ട്. അപ്പൻ്റെയും മക്കളുടെയും ഹൃദയങ്ങൾ ഒന്നിപ്പിക്കാൻ വന്നു എന്ന വാഗ്ദാനം തകിടം മറിയുന്നത് പോലെ. ലൂക്ക 1:17. കർത്താവ് തട്ടാമുട്ടി സഹനങ്ങൾ പകരുന്നവനല്ല, അങ്ങനെയുള്ള സമാധാനം അവൻ പാലിക്കുന്നുമില്ല. ന്യൂട്രൽ അടിച്ചു നിൽക്കുന്നതല്ല സമാധാനം. സമാധാനം ദൈവിക നീതിയിലുള്ള കർമ്മനിഷ്ഠയുടെ ഫലം തന്നെയാണ്. ഇന്ന് സങ്കീർത്തനം 1 അത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവിക നിയമം എന്ന വഴികാട്ടിയെ മറന്നാൽ വഴിതെറ്റുമെന്ന് മാത്രമല്ല, ആ വഴിതെറ്റൽ സുനിശ്ചിതമായ നാശത്തിൽ കലാശിക്കുകയും ചെയ്യും. ധാർമ്മികതയിൽ, ദൈവാനുഭവത്തിൽ നടുവേ ഓട്ടമില്ല, നോ മിഡിൽ ഗ്രൗണ്ട്. സോറൻ കീർക്കഗോർ എന്ന വിഖ്യാത ചിന്തകൻ എഴുതിയ വിഖ്യാത ഗ്രന്ഥമാണ് N10 LR. ഒന്നുകിൽ അത്, അല്ലെങ്കിൽ ഇത്, ഇത് ഓർ. സുഖലോലുപതയുടെ ജീവിതം ഏതറ്റം വരെയും നമുക്ക് പിഞ്ചെല്ലാം, അതുപോലെ തന്നെ ധാർമ്മികതയുടെ ജീവിതവും. പക്ഷേ രണ്ടും കൂടി പറ്റില്ല. നാം കാണുന്ന മുഖങ്ങൾക്കപ്പുറമുള്ള ഒരു മുഖം കണ്ടെത്താനാണ് കീർക്കഗോർ അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ആദ്യം സ്വന്തമായിട്ടും പിന്നെ മറ്റുള്ളവരിലും പൊയ് മുഖങ്ങൾ ചീന്തിയറിയാൻ. ഇന്ന് ദൈവത്തീ നമ്മോട് ചെയ്യുന്നതും അതുതന്നെയാണ്. നമ്മിലെ നിർജീവതന്തുക്കളെ അത് ചുട്ടിരിക്കുന്നു പുതുനാമ്പ് വളരുവാൻ. ഫലം തരാത്ത വൃക്ഷങ്ങൾ അഗ്നിക്കിരയാകും പോലെ. ഇന്ന് സ്ലീഹ ചോദിക്കുകയാണ് റോമർ 6:19 മുതൽ, നിങ്ങളുടെ പഴയ പാപഗ്രസ്തമായ ജീവിതം എന്ത് ഗുണം ചെയ്തു നിങ്ങൾക്ക്? ഗുണത്തിനെ കുറിക്കുന്ന ഫലം എന്ന പ്രയോഗം കാർപോൺ എന്നാണ്. അത് ജീവൻ ഉതിർക്കുന്ന ഫലമായിരുന്നില്ല. അതുകൊണ്ടാണ് നാഥൻ അത് വെട്ടി തീയിലേക്കെറിയുന്നത്. മാമോദീസ ഒരു ജലസ്നാനം മാത്രമായിരുന്നില്ല, അഗ്നിസ്നാനം കൂടിയാണ്, നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആ നിമിഷം.
അശുദ്ധിയുടെയും അകത്താർസി നിയമരാഹിത്യത്തിൻ്റെയും അനോമിയ പഴയ ജീവിതശൈലി. ഇന്ന് സങ്കീർത്തനം ഒന്നും അതിനെക്കുറിച്ച് തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പാപം മരണം കൂലിയായി നൽകുകയാണ്. കൂലി ഒപ്സീനിയ, അത് പട്ടാളക്കാരൻ്റെ കൂലിയാണ്. പോരാടിയതും അധ്വാനിച്ചതും കാത്തതും മരണം കൂലിയായി കിട്ടാനാണോ? എന്നാൽ ദൈവം തരുന്നത് കൂലിയല്ല, സൗജന്യ ദാനമാണ്, കരിസ്മ, ക്രിസ്തുവിലുള്ള നിത്യജീവനാണത്. സങ്കീർത്തനം ഒന്ന് ദൈവനിരാസകൻ അസേബോസിൻ്റെ വഴികളെക്കുറിച്ച് നമുക്ക് താക്കീത് തരുന്നുണ്ട്. എന്നാൽ ഇതേ അസേബോസിന് വേണ്ടിയാണ് നാഥൻ നീതിയും ജീവനും നൽകിയത്. റോമർ 4:5-6. എന്നിട്ടും എന്തുകൊണ്ടാണ് ദുഷ്ടൻ്റെ വഴികളെ വീണ്ടും പിൻചെല്ലുന്നത്? ദൈവം തരുന്ന സൗജന്യദാനത്തിന് പകരം അവൻ നിരർത്ഥകമായ കൂലിക്ക് വേണ്ടി അധ്വാനിക്കുകയാണോ?